മതം തലയ്ക്ക് പിടിച്ച ഒരാൾക്ക് മുന്നിൽ യുക്തിയോ സയൻസോ ഒന്നും വിലപ്പോവില്ല. അയാളെ സംബന്ധിച്ച് മതം തന്നെയാണ് എല്ലാം. അയാൾ കാണുന്നതെല്ലാം മതത്തിൻ്റെ കണ്ണിൽ കൂടി മാത്രമാണ്. തൻ്റെ മതവിശ്വാസത്തിന് എതിർ നിൽക്കുന്നവരെല്ലാം ശത്രുപക്ഷത്താണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അവരെ കൊല്ലേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അവരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു ചിലരാകട്ടെ സ്വയം അതിനുവേണ്ടി ശത്രുവിന് തകർക്കാൻ വേണ്ടി സ്വയം മരിക്കുകയും ചെയ്യുന്നു. ശത്രുവിനെ കൊന്ന് സ്വയം മരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് മതഭ്രാന്തന്മാർ എന്ന് വിളിക്കുന്നത്. അവർക്ക് യാതൊരു സ്വബോധവും കാണില്ല. അവർക്ക് യാഥാർത്ഥ്യവുമായി ബന്ധം കാണില്ല. അവർ വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മതഗ്രന്ഥത്തിലെ വാചകങ്ങളും വാക്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ മതഭ്രാന്തന്മാർ എന്ന് വിളിക്കുന്നത്. അവർക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സയൻസിൻ്റെ യാതൊരു കണ്ടുപിടുത്തവും അവരംഗീകരിക്കില്ല. അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ എന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇപ്പോഴാണോ നിങ്ങളിത് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ടീംസാണ്. അങ്ങനെയുള്ള രണ്ട് പേരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ് ഈ വിഡ്ഢിത്തങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ടീമെന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ്. കഴിഞ്ഞ ബുധനാഴ്ച മുംബൈയിൽ വെച്ചിട്ട് സുന്നി മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കോവിഡ് വാക്സിൻ ആയിരുന്നു. കോവിഡ് വാക്സിൻ എന്താണ്, സുന്നി മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നാം. പക്ഷേ ഇവർ അത് സംശയലേശമന്യേ പറയുന്നുണ്ട്. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പന്നിക്കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ജെലാറ്റിൻ കൊണ്ടാണ്. പന്നി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഹറാമാണ്. അതുകൊണ്ട് കോവിഡ് വാക്സിനും ഹറാമാണ്. കാരണം ഈ കോവിഡ് വാക്സിനിൽ പന്നിക്കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ജെലാറ്റിനുണ്ട്. ആ ജെലാറ്റിൻ അടങ്ങിയതുകൊണ്ട്, പന്നിക്കൊഴുപ്പ് അടങ്ങിയതുകൊണ്ട് കോവിഡ് വാക്സിൻ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് സുന്നി പണ്ഡിത സഭ നിലപാട് എടുത്തത്. യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത് സുന്നി റാസ അക്കാദമി സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള സയ്യിദ് നൂറിയാണ്. അദ്ദേഹമാണ് ആ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം കുറേ കൂടി കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് UAE സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിൻ ഹറാമാണ് എന്ന നിലപാടാണ് UAE സ്വീകരിച്ചിരിക്കുന്നതെന്നും റാസ അക്കാദമി സെക്രട്ടറി ജനറൽ സയ്യിദ് നൂറി ഈ സുന്നി മുസ്ലിം പണ്ഡിതന്മാരുടെ യോഗശേഷം വിശദീകരിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. UAE യഥാർത്ഥത്തിൽ ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടോ? കോവിഡ് വാക്സിൻ പന്നിയുടെ മാംസം അടങ്ങിയതായതുകൊണ്ട് ആരും കോവിഡ് വാക്സിൻ സ്വീകരിക്കരുത് എന്ന് UAE പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാടിലായിരുന്നു ഇദ്ദേഹം എത്തിച്ചേർന്നത്. അത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഭാഗികമായി ശരിയുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അത് UAE ഫത്വ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത് കോവിഡ് വാക്സിനിൽ പന്നി മാംസത്തിൻ്റെ അംശമുണ്ട്, പക്ഷേ അത് മനുഷ്യന് ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്നാൽ കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് മരുന്നാണ്. ആ മരുന്നിൽ പന്നി മാംസം അടങ്ങിയതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം ഭക്ഷണമായി കഴിക്കുന്നതാണ് ഇസ്ലാമിക നിയമപ്രകാരം പന്നി മാംസത്തിന് ഹറാമായിട്ടുള്ളത്. അതുകൊണ്ട് കോവിഡിൽ പന്നിയുടെ അംശമുണ്ട് എന്ന്, പന്നിക്കൊഴുപ്പുണ്ട് എങ്കിൽ പോലും അത് മരുന്നായി സ്വീകരിക്കാം. പക്ഷേ ഭക്ഷണം എന്ന നിലയിൽ പന്നി മാംസം ഇസ്ലാമിന് ഹറാമാണ് എന്നായിരുന്നു UAE ഫത്വ കൗൺസിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതേസമയം ഈ സുന്നി പണ്ഡിതന്മാരുടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് UAE അങ്ങനൊരു നിലപാടെടുത്തിട്ടുണ്ട്, കോവിഡ് വാക്സിൻ സ്വീകരിക്കരുത് എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടെന്നായിരുന്നു ഈ സുന്നി പണ്ഡിതന്മാരുടെ നിലപാട്. അത് ഭാഗികമായി മാത്രമേ ശരിയുള്ളൂ. UAE നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അങ്ങനെയാണ് ആ കാര്യങ്ങളുടെ പോക്ക് ഇസ്ലാമിക സമൂഹത്തിൽ. ഇനി ഇത് കേട്ട് ഹിന്ദുക്കൾ കോൾമയിൽ കൊള്ളുന്നു എന്ന് കരുതുന്നെങ്കിൽ ദയവായി അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ രംഗത്ത് വന്നിരിക്കുകയാണ് കോവിഡ് വാക്സിനെതിരായിട്ട്. അവരുടെ പ്രശ്നം കേട്ടാൽ ഇതിനേക്കാളും ഭയാനകമായ ചിന്തയാണ്. പിന്നെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ എന്ന് ഈ പ്രസ്താവന കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്വാമി ചക്രപാണി മഹാരാജു പറഞ്ഞത് ഒരു കാരണവശാലും ഒരു യഥാർത്ഥ ഹിന്ദു ഈ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പാടില്ല. കാരണം കോവിഡ് വാക്സിനിൽ പശുവിൻ്റെ രക്തം അടങ്ങിയിട്ടുണ്ട്. പശുവിൻ്റെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഘടകം കൊണ്ടാണ് അമേരിക്ക കോവിഡ് വിരുദ്ധ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ച് പശു എന്ന് പറയുന്നത് വിശുദ്ധ മൃഗമാണ്.
ആ വിശുദ്ധ മൃഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാക്സിൻ കുത്തി വെച്ചാൽ ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തെയാണ് ലംഘിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ ആരും തന്നെ കോവിഡ് വാക്സിൻ എടുക്കാൻ പാടില്ല എന്നാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായ സ്വാമി ചക്രപാണി മഹാരാജിൻ്റെ നിലപാട്. മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. ഹിന്ദുക്കളെ തകർക്കാനായി പാശ്ചാത്യർ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പശുവിൻ്റെ രക്തത്തിൽ നിന്ന് മാത്രം ഇത് വേർതിരിച്ചെടുത്ത് വാക്സിൻ ഉണ്ട്. വേറെ എത്രയോ മൃഗങ്ങളുണ്ട്, ആ മൃഗങ്ങളുടെ ഒന്നും രക്തത്തിൽ നിന്നല്ലല്ലോ നിങ്ങൾ വാക്സിൻ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് പാശ്ചാത്യർ പശുവിൻ്റെ രക്തത്തിൽ നിന്ന് കോവിഡ് വാക്സിൻ വേർതിരിച്ചെടുക്കുക, അല്ലെങ്കിൽ കോവിഡ് വാക്സിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്നു എന്നാണ് മഹാരാജിൻ്റെ ചോദ്യം. അത് ഹിന്ദുക്കളെ തകർക്കാനുള്ള പാശ്ചാത്യ ഗൂഢാലോചന എന്ന നിലയിൽ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കോവിഡ് വാക്സിൻ ഒരു കാരണവശാലും ഹിന്ദുക്കൾ എടുക്കാൻ പാടില്ല. അതിൽ പശുവിൻ്റെ രക്തമുണ്ട്. പശു നമുക്ക് ദൈവമാണ്, അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ കൊന്ന രക്തമാണ് നമുക്ക് കുത്തിവെക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നാണ് സ്വാമി ചക്രപാണി മഹാരാജ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സ്വയം ചോദിക്കാം, എങ്ങനെയുണ്ട് രണ്ടുപേരും? അടിപൊളിയല്ലേ? അഡാറ് ഐറ്റങ്ങളല്ലേ?